ഞാൻ ഇറങ്ങുവാന്ന്. അയ്യോ, ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോക്കോ. ആ, ഇനി കഴിച്ചോണ്ടിരിക്കാൻ നേരമില്ല. എന്നാ ഒരു കപ്പ് കാപ്പി എങ്കിലും കുടിച്ചിട്ട് പോ. പിന്നെ മനുവിന് തീരെ സുഖമില്ല, ഒന്ന് ആശുപത്രി കൊണ്ടുപോകണ്ടേ? പനി വല്ലതും ആണെ പാരസെറ്റമോൾ വല്ലതും കൊടുത്താൽ മതി. ഇനി ഡോക്ടറെ അടുത്ത് ചെന്ന് ഇനി അതിന്റെ പേര് കുറച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. അതും കൂടെ ഉണ്ട്, അടുത്ത മാസത്തെ വാടക കൊടുക്കാം. ഓടി ഓടി മനുഷ്യൻ മടുത്തു. അല്ല, നിങ്ങളൊന്ന് അവന്റെ അടുത്ത് പോയി നോക്കിയിട്ടെങ്കിലും പോ. അവൻ ആകെപ്പാടെ സ്വിമ്മിംഗ് പൂളിലൂടെ കിടപ്പുണ്ട്. നല്ല ഫിറ്റ് ആണല്ലേ. ഒരു കാര്യത്തിൽ ഫോൺ കിടന്ന് നന്നങ്ങോടല്ലേ. ഹലോ ഹലോ ചേട്ടാ, ഞങ്ങളിവിടെ ഹിൽട്ടൻ്റെ അവിടെ ഉണ്ട്. ചേട്ടൻ അവിടെ ഉണ്ട്? ഞാനിപ്പോ പാളയത്തുണ്ട്, ഒരു 5 മിനിറ്റ് ഇപ്പൊ എത്താം. ശരി ശരി, ഇപ്പൊ വരും. ആ ദേ കാറും. ഇനി എന്നാ കാണുന്നേ? കേറിക്കോ. പേപ്പറോടൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ഓക്കെ ബൈ മാഡം. പോകാം. അല്ല, പോകാല്ലേ. സോറി ചേട്ടാ, ഞാൻ കുറച്ചധികം കുടിച്ചിട്ടുണ്ട്. ഈ എ സി ഒന്നും വേണ്ട, വിൻഡോസ് ഒക്കെ തുറന്നേരെ കുറച്ച് ശുദ്ധവായൊക്കെ ശ്വസിക്കാം. നന്ദങ്കോടല്ലേ മാം പോകേണ്ടത്? അത് വേണ്ട, നമുക്ക് കുറച്ച് കറങ്ങിയിട്ടൊക്കെ പോവാം. സോറി മാഡം, അത് നടക്കൂല. ഇത് ഊബർ ആണ്, കൊടുക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുമാത്രല്ല, ഈ സമയത്ത് എനിക്കൊരു 1-2 ഓട്ടോ ഒക്കെ കിട്ടുന്ന, വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് പ്ലീസ്. എന്നാ കഴക്കൂട്ടൻ ഡെസ്റ്റിനേഷൻ കൊടുത്തോ, കാശൊരു പ്രശ്നമേ അല്ല. ചേട്ടൻ വണ്ടി എടുക്ക. എന്റെ പൊന്നു പെങ്ങളെ, അതെ കളഞ്ഞേര്. ഇത് ഈ വണ്ടിക്ക് നടപ്പില്ല. ഇനി എത്ര കാശ് തരാന്ന് പറഞ്ഞാലും നടക്കത്തില്ല. പ്ലീസ് അതെ കളഞ്ഞേര്. സോറി ചേട്ടാ, വേണ്ടെങ്കി വേണ്ട, ഞാൻ കളഞ്ഞേക്കാം. ചേട്ടൻ വണ്ടി വിട്ടോ. ഈ ട്രിവാൻഡ്രം നല്ല ഭംഗിയല്ലേ. ഒരു ക്യാപിറ്റൽ സിറ്റിക്ക് വേണ്ട എല്ലാം ഉണ്ട്. ഹെറിറ്റേജ് മിക്സ്ഡ് വിത്ത് കണ്ടംപററി. ചേട്ടാ എന്തൊരു ബോറണ, എന്തേലൊക്കെ പറ. എന്റെ പൊന്നു സഹോദരി, ആ ഡെസ്റ്റിനേഷൻ ഒന്ന് മാറ്റിക്കൊടുക്കാം പ്ലീസ്. ഇങ്ങനെട്ട് ബുദ്ധിമുട്ടിക്കല്ലേ. ഈ കോപ്പറം കണ്ടോണ്ടിരിക്കാൻ വയ്യാത്തന്ന. ഇപ്പൊ തന്നെ ഒരു 1-2 ഓട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ പോയി കിട്ടി. ഇനിയിപ്പോ വേണോന്ന് വെച്ചിട്ടല്ല കൂടെ ഓടുന്നത്, ഈ രാത്രി കിടന്ന് വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാ. അതുകൊണ്ട് പ്ലീസ് ഇനി എന്റെ സമയങ്ങളാ എന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ആ ഡെസ്റ്റിനേഷൻ ഒന്ന് മാറ്റി കൊടുക്ക. ഞാൻ കൊടുക്കാം, ഡെസ്റ്റിനേഷൻ കൊടുത്താ പോരെ. ഓക്കെ, ഡെസ്റ്റിനേഷൻ കൊടുത്തു, ഇനി പോവാല്ലോ അല്ലേ. ഒരു കോപ്പിലെ പരിപാടി, ഒരു 3 കിലോമീറ്റർ പോവാനാണ് 20 കിലോമീറ്റർ ആണ് ചുറ്റിക്കൊണ്ടിരുന്നത്.
ചേട്ടൻ കുറച്ചുകൂടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പഠിക്കണം. എന്താ? അല്ല, ചേട്ടൻ ലൈഫ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നോക്കി കാണണം. ബുദ്ധിമുട്ടുകൾ മാത്രം ചിന്തിച്ചോണ്ടിരുന്ന പിന്നെ എപ്പോഴാ ജീവിക്കുക? ജീവിതം എൻജോയ് ചെയ്യണമല്ലോ. നിങ്ങളെ പോലുള്ളവർക്ക് ഒറ്റവാക്കി പറഞ്ഞു തീർക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം അത്. ജീവിതം എൻജോയ് ചെയ്യണം. കാര്യം ജീവിച്ചു തുടങ്ങുമ്പോഴെല്ലാം ഉണ്ടല്ലോ, കാശിന് കാശ്, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം, ജോലിക്ക് ജോലി, കുടുംബപാരമ്പര്യം, ഇതെല്ലാം കിട്ടുമല്ലോ. അതുകൊണ്ട് ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ലല്ലോ നിങ്ങൾക്കാർക്കും. പക്ഷെ എന്നെ പോലത്തെ പാവങ്ങൾക്ക് ഇതൊന്നും ഇല്ല. ആകെ കുടുംബപാരമ്പര്യം പാർന്നു കിട്ടുന്ന കുറെ കഷ്ടപ്പാടുകളാണ്. പിന്നെ അതൊക്കെ എങ്ങനെയെങ്കിലും അത് ജീവിക്കാനുള്ളൊരു മനസ്സ്. ഇങ്ങനെ ഇങ്ങനൊരു മനസ്സുള്ളതുകൊണ്ട് ഇന്ന് എന്റെ വീട്ടിൽ മൂന്ന് ആത്മാക്കൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കിടന്നുണ്ടെന്ന്. ജീവിതത്തെ പറ്റി തനിക്കെന്തറിയാന്ന്? ഏ, മദ്യപിച്ച് ഇതുപോലെ വണ്ടി കയറി രാത്രി കറങ്ങുന്നതാണോ താൻ പറയുന്ന ജീവിതത്തിന്റെ സിംപ്ലിസിറ്റി? അതോ ബോധമില്ലാതെ ഏതെങ്കിലും പറയുന്ന ഏതെങ്കിലും ഒരുത്തിന്റെ തോളത്ത് കൈവിട്ടുകൊണ്ട് വീട്ടിൽ കയറി ചെല്ലുന്നു, അതാവല്ലേ എൻജോയ്മെന്റ്? എനിക്കും എനിക്കൊരു മാനുണ്ട്, അവന് വയ്യെന്നറിഞ്ഞിട്ടും ഇന്ന് ഈ രാത്രി ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ കഷ്ടപ്പെട്ടാലേ വീട്ടിലേക്ക് ഒരു നേരത്തെ മരുന്നെത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാവുന്നുണ്ടോ? അല്ലാതെ തന്നെ പോലെ വീട്ടുകാർക്ക് നാണംകെട്ട് ഉണ്ടാക്കിക്കൊടുത്തല്ല ജീവിതത്തിൽ എൻജോയ്മെന്റ് കണ്ടെത്തുന്നത്. ചേട്ടന് എത്ര പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കി കളഞ്ഞ്. ഇന്ന് ഞാൻ ശരിക്കും ഒരു പാർട്ടി കഴിഞ്ഞ് വരുക. എന്റെ ഫ്രണ്ട്സ് തന്ന പാർട്ടി, ബെസ്റ്റ് പാർട്ടി, മൈ ലാസ്റ്റ് പാർട്ടി. അവരുടെ വിചാരം ഞാൻ അബ്രോഡ് പോവുമെന്ന്. അവർക്കറിയില്ല ഞാൻ ഉദ്ദേശിച്ച അബ്രോഡ് സ്വർഗത്തിലേക്കാണെന്ന്. ബ്ലഡ് ക്യാൻസർ, അങ്ങനെയാ ഡോക്ടർമാർ പറയണത്. ഇനി കുറച്ചാഴ്ചകളും കൂടിയുള്ളൂ ഈ ഭൂമിയിൽ എന്റെ ആയുസ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷയല്ല ഇത്ര പെട്ടെന്ന് ജീവിതം എനിക്ക് ആസ്വദിച്ച് തീർക്കേണ്ടി വരുമെന്ന്. എല്ലാ ശവക്കല്ലറയിലും ജനിച്ച സമയത്തിന്റെ ഇടയിലും മരിച്ച സമയത്തിന്റെ ഇടയിലും ഒരു വരയുണ്ടല്ലോ, അതിന്റെ നീളയുള്ളൂ എല്ലാവരുടെ ജീവിതത്തിനെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മൾ അറിയുന്നില്ല നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നമുക്കിനി തിരിച്ചു കിട്ടാത്ത നിമിഷങ്ങളാണെന്ന്. ഇത് തന്നെ എല്ലാവരുടെയും പ്രശ്നവും. ജീവിതത്തിൽ എല്ലാത്തിനും സമയമുണ്ടെന്ന് കരുതി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു നാളേക്ക് വേണ്ടി ഇപ്പോ ഉള്ള സന്തോഷമെല്ലാം മാറ്റിവെച്ച് നമ്മളങ്ങ് ജീവിക്കും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും സന്തോഷമുള്ളൊരു നാളെ നമുക്കുണ്ടാവും എന്ന പ്രതീക്ഷയിൽ അങ്ങ് ജീവിക്കും. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോണൊരു സത്യമുണ്ട്. നാളെ എന്ന് പറയുന്ന ദിവസത്തിലാണ് നമ്മൾ മരണം കാത്തിരിക്കുന്നത്. ഞാനും ഇങ്ങനെയായിരുന്നു. എന്റെ വീട്ടുകാർക്ക് കൊടുക്കേണ്ട സന്തോഷവും സ്നേഹവും ഒക്കെ നാളേക്കായി മാത്രം മാറ്റിവെച്ചു. പക്ഷെ ഇപ്പൊ മനസ്സിലായി നാളെ എന്ന് പറയണത് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഇല്ലെന്ന്. ഇന്ന് ഇന്ന് മാത്രമാണ് സത്യം. അത് മാത്രമേ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവൂ. സോറി, തന്നോട് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് സോറി. ഓരോ ജീവിതവും ഒരു നാണയം പോലെയാണ്. പെട്ടെന്ന് നോക്കിയാ അതിന്റെ ഒരു വശം മാത്രമേ കാണുള്ളൂ. പക്ഷെ അത് തിരിച്ചു നോക്കാൻ തയ്യാറായാൽ മാത്രം കാണുന്ന ഒരു മറുവശം അതിനുണ്ട്.